ഇന്ത്യ നെതർലൻഡ്സ് ലോകകപ്പ് സന്നാഹ മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഇന്നത്തെ മത്സരത്തോടെ ഗ്രീൻഫീൽഡിലെ സന്നാഹ മത്സരങ്ങൾ അവസാനിക്കും. അതേസമയം ശക്തമായി പെയ്യുന്ന മഴ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. ഇരു ടീമുകളും എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? കാഴ്ചക്കാരുടെ ആരാധകരുടെ പങ്കാളിത്തവും എങ്ങനെ പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് ഇന്നത്തെ മത്സരത്തിനെ കാത്തിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ നെതർലാൻഡ്സിനെതിരെ പോരാടുമ്പോൾ ഏറ്റവും ഉയർന്ന സ്കോർ നേടുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ആരാധകരൊക്കെയും ഒക്കെയും നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 10,000-ത്തോളം ആളുകൾ തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് ആരാധകരെ ക്രിക്കറ്റ് ടിക്കറ്റുമായി വന്നവരേക്ക് അകത്തേക്ക് സ്റ്റേഡിയത്തിലേക്ക് കയറ്റി വിട്ടത്. അതിനുശേഷം ഇപ്പോൾ മത്സരത്തിനായി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ നേരിയ തോതിലുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. വളരെ ചെറിയ രീതിയിലുള്ള മഴയാണെങ്കിൽ പോലും മത്സരം ആരംഭിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഏതായാലും മഴ ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ചുരുക്കം ഓവറുകളിലെങ്കിലും മത്സരം നടത്താനായിട്ടുള്ള ശ്രമം എന്തായാലും ഉണ്ടാകും. ഇനി വരും മണിക്കൂറുകളിൽ മത്സരം ചുരുക്കിയെങ്കിലും നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷെ അതേസമയം വലിയൊരു വെല്ലുവിളിയായിരിക്കുന്നത് തലസ്ഥാന നഗരത്തിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും വലിയ ശക്തമായൊരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അതിശക്തമായ മഴയ്ക്ക് എപ്പോൾ വേണമെങ്കിലും സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. ഇതേപോലെ കഴിഞ്ഞ മത്സരത്തിന് മുമ്പുണ്ടായ മത്സരങ്ങളൊക്കെയും ഓറഞ്ച് അലർട്ടിന്റെ ഭാഗമായി മത്സരം മുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശക്തമായ മഴയാണ് ഇടയ്ക്ക് വന്നിരുന്നത്. ഓസ്ട്രേലിയ മത്സരം മാത്രമാണ് ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നിട്ടും ചുരുക്കി മത്സരിക്കാൻ സാധിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് മത്സരവും കാര്യമായിട്ട് നടത്താനേ സാധിച്ചു. ആദ്യത്തെ ഇന്നിംഗ്സ് പൂർണ്ണമായി കളിക്കാൻ സാധിച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഇന്നിംഗ്സ് ആണ് 37-ാം ഓവറിൽ അവസാനിച്ചത്. അതും രാത്രി ഏകദേശം 9:30-ഓടെ മഴ പെയ്ത് മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇന്നത്തെ മത്സരം മഴ ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ആവേശമുള്ള ഒരു മത്സരം തന്നെയായിരിക്കും. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം പുതിയ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യം കൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരം നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരൊക്കെയും കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ മത്സരത്തോടെ ലോകകപ്പിന്റെ സന്നാഹ മത്സരങ്ങളാണെങ്കിൽ തന്നെ ലോകകപ്പിന്റെ മത്സരങ്ങൾ ഗ്രീൻഫീൽഡിൽ നിന്ന് ഇന്നത്തോടെ വിട പറയുകയാണ്. അതിനുശേഷം ഇനി ലോകകപ്പ് മത്സരം ഒക്കെയും ഇന്ത്യയുടെ മറ്റുള്ള ഭാഗങ്ങളിലാണ് നടക്കുക. ഏതായാലും ഇന്നത്തെ ജയത്തോടെ ഇന്ത്യക്ക് ഒരു വലിയ തുടക്കമാകും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ശരി, വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സന്നാഹ മത്സരത്തിനൊരുങ്ങി ഇന്ത്യ.